അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഡ്രോയിങ്ങിനുള്ള ഒരു 5 ടിപ്സാണ്, ആർക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാം വരയ്ക്കാം അതിനെ പറ്റിയത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കാണാം. ഇപ്പോൾ കണ്ട പോലെ തന്നെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു പോർട്രേറ്റോ വരയ്ക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് മൂക്കും വായയും കണ്ണൊക്കെ കറക്റ്റ് ആ ഡിസ്റ്റൻസിൽ നമ്മൾ ആ ഫോട്ടോയിലുള്ള മാതിരി തന്നെ പ്രൊപ്പോർഷനിൽ കിട്ടും. ഏറ്റവും കൂടുതൽ ഗ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ ഡ്രോയിങ്. യൂസ് ചെയ്ത് ഗ്രിഡിൻ്റെ ലെങ്ത്ത് കൂട്ടി, അതായത് ഗ്രിഡിൻ്റെ വലിപ്പം കൂട്ടി, ഗ്രിഡ് ഇല്ലാണ്ട് പിന്നീട് നമുക്ക് വരയ്ക്കാനും സാധിക്കും. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഗ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഈ രണ്ട് ഫോട്ടോസ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വരച്ചതാണ്. നാരോ എഡ്ജസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഡ്ജസ്, അതായത് ഡാനിയൽ ക്രെയ്ഗിൻ്റെ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ താടി, കഴുത്ത്, ചെവി ഇതിലൊന്നും നോക്കാൻ എഡ്ജസ് അങ്ങനെ വലിയ ഡാർക്കായിട്ട് വരച്ചിട്ടില്ല. വളരെ നൈസ് ലൈനാണ്, ലൈൻ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനതൊരു ഷെയ്ഡിങ്ങിൽ ഒതുക്കിയേക്കാണ്. പിന്നെ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ പിക്ചറിലാണെങ്കിലും എഡ്ജസ് ഉണ്ട്, ഹാർഡ് എഡ്ജസ് ആണ്, നല്ല തിക്കായിട്ടുള്ള എഡ്ജസ് ആണ്. അതുകൊണ്ട് അതിന് ഒരു റിയലിസ്റ്റിക് ലുക്ക് ഇല്ല ഡാനിയൽ ക്രെയ്ഗിൻ്റെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ റിമൈനിങ് ഫോട്ടോസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ എല്ലാത്തിലും തിക്ക് എഡ്ജസ് ഉണ്ട്. ഇവൻ ദോ താടി ആയാലും മൂക്കായാലും എല്ലാത്തിലും കൂടുതൽ റിയലിസ്റ്റിക് വരണമെങ്കിൽ നമ്മൾ എഡ്ജസിൻ്റെ ആ ഒരു കനം കുറച്ച് തിന്നാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, അതായത് നമ്മളൊരിക്കലും ഷെയ്ഡ് ചെയ്യുമ്പോൾ ലൈൻസ് മാത്രമാക്കി അവശേഷിപ്പിക്കരുത്, നമ്മൾ സ്മഡ്ജും കൂടി ചെയ്യണം. സ്മഡ്ജ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറോ ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ ബഡോ വെച്ച് നമ്മളങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്മഡ്ജ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ലുക്ക് നമുക്ക് കിട്ടും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അതിന് സെലക്ട് ചെയ്യുന്ന റെഫറൻസ് ആയിട്ട് എടുക്കുന്ന പിക്ചർ അത് വളരെ ക്രിസ്പാണെങ്കിൽ, അതായത് ഹൈ റെസൊല്യൂഷനുള്ള പിക്ചറാണ് നമ്മൾ സൂം ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പിക്ചർ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മറിച്ച് നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മിസ്സാവുകയാണെങ്കിൽ നമുക്ക് എഡ്ജസ് ഒന്നും കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓവറോൾ ഡ്രോയിങ്ങിനെ ബാധിക്കും. ഇനിയിപ്പോൾ സെലിബ്രിറ്റീസിനെയൊക്കെ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്തെങ്കിലും അവരുടെ പോർട്രേറ്റോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. നല്ലൊരു പിക്ചറിന് ക്ഷമ, അതായത് ടൈമിംഗ് ആവശ്യമാണ്. നമ്മളൊരിക്കലും ധൃതിപ്പെട്ട് വരയ്ക്കാൻ പാടില്ല. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. എത്രത്തോളം ടൈം കൂടുതലെടുക്കുന്നു അത്രത്തോളം നമ്മൾ ആ പിക്ചറിന് പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് പറ്റും. ഇത്രയൊക്കെയാണ് ഞാൻ ടിപ്സായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ ഡ്രോയിങ്സിന് വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.